ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല യമ്മി ആയിട്ടുള്ള മാഷ്മെല്ലോസ് ആണ്. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. പിന്നെ നല്ല സോഫ്റ്റ് ആണ് ഇപ്പോൾ ഇത്. നല്ല സോഫ്റ്റാണ്. പിന്നെ നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബൗളിലോട്ട് ഒരു അരക്കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ജലാറ്റിനാണ്. ഇത് 50 ഗ്രാം ജലാറ്റിനാണ്. ഇതെല്ലാ കടകളിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതൊരു 2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നന്നായിട്ടാണ് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലോട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്കൊരു ആവശ്യത്തിനൊരു 2 ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാതും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് സീവ് ചെയ്തെടുക്കുക. അപ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ വേണം അരിച്ചെടുക്കാൻ. എന്നിട്ടിത് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കോൺഫ്ലോറും പഞ്ചസാരയും കൂടി എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അത് ഇവിടെ ഒരു ട്രൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ട്രൈ തന്നെയാണ്. നമുക്കിത് കുറച്ച് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമായാലും ഷുഗർ ആഡ് ചെയ്താൽ മതി. കോൺഫ്ലവർ മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതായത് ട്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഷുഗർ സിറപ്പ് റെഡിയാക്കാണ്. അതിനായിട്ട് 1 കപ്പ് ഷുഗറിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസി ആവണം. അല്ലെങ്കിൽ നമ്മൾ ഇതൊരു വെള്ളത്തിലിട്ട് ടെസ്റ്റ് ചെയ്താൽ നമുക്കതൊരു ബോൾ രൂപത്തിലാക്കാൻ പറ്റണം. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ആയിട്ടില്ല. അപ്പോൾ 1-5 മിനിറ്റിന് ശേഷമൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതെ, ഞാൻ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് റെഡി ആവാനുണ്ട്. അപ്പോൾ അതെ, ഇത് നമുക്ക് ഇങ്ങനെ ഒരു ബോൾ രൂപത്തിലാക്കാൻ പറ്റുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് ജലാറ്റിന് ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ജലാറ്റിനും ഒരു വാം വാട്ടർ ഉള്ളത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം സ്പീഡ് കുറച്ചിട്ട് പിന്നെ ഇങ്ങനെ ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിതൊരു ക്രീമി രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പതഞ്ഞ് വന്നപ്പോൾ ഞാൻ ഇതിലോട്ട് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കിട്ടേണ്ട ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാണ്. അപ്പോൾ ആ ഒരു റിബൺ കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മൾ ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ട് ഫ്ലഫായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്നൊരു 1/2 ഈ ട്രയലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 2 കളറായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ 1/2 ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ബദാം എസൻസ് ആണ്. അത് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്യണം. ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഇർക്കിൽ വെച്ചിട്ടോ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ഭാഗത്ത് തന്നെ ഒഴിക്കരുത്. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുച്ചിച്ച് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു ഭാഗത്ത് തന്നെ ഒഴിച്ചാൽ അത് അതിൻ്റെ അടിയിലോട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ ഈ രണ്ടും കൂടി മിക്സാവും. അപ്പോൾ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതൊന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബബിൾസ് ചിലപ്പം നമുക്ക് ടാപ്പ് ചെയ്താലും പോവില്ല. അപ്പോൾ നമ്മളൊരു ഈർക്കിൾ വെച്ചിട്ട് അതൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ മുകൾക്ക് ഒന്നെങ്കിൽ സീവ് എഴുതിട്ട് ചേർക്കുക, അല്ലെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാനൊരു നൈഫ് വെച്ചിട്ട് ഇതിൻ്റെ ഇടം ഒന്നും കൂടി ഒന്ന് ഫുള്ളായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നൈഫുമ്പോൾ നമ്മൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് അതായത് കോൺഫ്ലോർ ഷുഗറും കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ നൈഫുമ്മല് ആക്കി കൊടുക്കുക. പിന്നെ നമ്മളിങ്ങനെ ഇതിങ്ങനെ അകൽത്തുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഇടയിലോട്ടൊക്കെ ഈ ഡ്രൈ മിക്സ്ചർ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് എന്താണ് ഈ ട്രൈ എടുക്കുക. കണ്ടോ നല്ല സൂപ്പർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഫുള്ള് നമ്മൾ ഈ ഒരു ടേബിൾ ടോപ്പിൽ വെച്ചിട്ടാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ നന്നായിട്ട് തന്നെ പൊടി ആക്കി കൊടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അതാണ് നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല വലിഞ്ഞ് കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഞാനത് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷവും നമ്മളെന്ത് ചെയ്യണം, അതിൻ്റെ ഭാഗത്തൊക്കെ നൈഫിലും ഈ കട്ട് ചെയ്ത പീസിലും നമ്മൾ പൊടിയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമുക്കത് നല്ല ഇതായി കിട്ടില്ല, അങ്ങനെ ഒട്ടിപ്പിടിക്കും. നമുക്കിത് ഒരു മാഷ്മെല്ലോൻ്റെ രൂപത്തിൽ ചെറിയ ചെറിയ പീസസ്സാക്കി കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതൊരു ബൗളിലോട്ട് മാറ്റാണ്, ഈ കട്ട് ചെയ്ത പീസസ്സൊക്കെ ഒരു ബൗളിലോട്ട് മാറ്റാണ്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഇതേ രീതിയിൽ നേരത്തെ ചെയ്ത് അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ മാഷ്മെല്ലോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല യമ്മിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഇവിടേക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.